ഇത് ഒഫീഷ്യൽ പോസ്റ്റർ അല്ല, ഫാൻ മോഡ് പോസ്റ്ററാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അതൊരു ഒഫീഷ്യൽ പോസ്റ്ററായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ. എന്തായാലും അത് ഉണ്ടാക്കിയവൻ പൊളിയാണ്, വേറെ ലെവലാണ്. അല്ലെങ്കിലും മമ്മൂക്ക സിനിമകൾക്ക് കിട്ടുന്ന ഫാൻ മോഡ് പോസ്റ്റർ ഉണ്ടല്ലോ, അതെല്ലാം വേറെ ലെവലാണ്. ഒഫീഷ്യൽ പോസ്റ്ററിനെ വെല്ലുന്ന രീതിയിലുള്ള കിടിലൻ ഫാൻ മോഡ് പോസ്റ്റർ കാണണമെങ്കിൽ അത് മമ്മൂക്ക സിനിമകൾക്ക് മാത്രമാണ്. എന്തായാലും പൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായം ദർശയം താഴെ കമൻറ്റ് ചെയ്യുക. മലയാളി സിനിമാ പ്രേമികൾ കട്ട വെയിറ്റിംഗ് ആണ് സി ബി 5-ാം ഭാഗം. 4-ാം ഭാഗവും സാമ്പത്തികമായി വൻ വിജയമാണ്. 5-ാം ഭാഗം ചിങ്ങം 1-ന് ആരംഭിക്കും. അതിനു മുന്നേ മമ്മൂക്ക അമൽനീരദിൻ്റെ ഭീഷ്മ പർവവും പുഴു 2 സിനിമകൾ പൂർത്തിയാക്കണം. ഈ 2 സിനിമയും പൂർത്തിയായി കഴിഞ്ഞാൽ മമ്മൂക്ക CBI 5-ാം ഭാഗത്തിൽ ജോയിൻ ചെയ്യും. അതിനു മുന്നേ കേരളത്തിലെ ലോക്ക്ഡൗൺ അവസാനിക്കണം. ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പെർമിഷൻ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കണം. ഭീഷ്മപർവം എന്ന സിനിമയിൽ മമ്മൂക്കയ്ക്ക് ഏകദേശം 1 ആഴ്ചത്തെ ഷൂട്ട് മാത്രമേ ബാക്കിയുള്ളൂ. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന സിനിമ പുഴുവാണ്. പുഴും ഓഗസ്റ്റ് മാസമാകുമ്പോഴത്തേക്ക് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മമ്മൂക്കയുടെ പുതിയ ഷെഡ്യൂൾ പ്രകാരം. ലോക്ക്ഡൗൺ തീർന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഭീഷ്മപർവം എന്ന സിനിമ പൂർത്തിയാക്കും. എന്നാൽ മാത്രമേ പുതിയൊരു ഗെറ്റപ്പിൽ മമ്മൂക്കയ്ക്ക് പുഴു എന്ന സിനിമയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പുഴുവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലായിരിക്കും മമ്മൂക്ക CBI 5-ാം ഭാഗത്തിൽ ജോയിൻ ചെയ്യുക. CBI 5-ാം ഭാഗം വൻ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ഭാഗം റിലീസ് ചെയ്യുന്നത് 1988-ലാണ്. അവസാന ഭാഗം റിലീസ് ചെയ്യുന്നത് 2005-ലും. വർഷങ്ങൾക്കിപ്പുറം CBI 5-ാം ഭാഗം റിലീസ് ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിന് അപ്ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് എസ് എൻ സ്വാമി ഈ സിനിമയൊക്കെ എഴുതിയിരിക്കുന്നത്. വർഷങ്ങളോളം എടുത്താണ് എസ് എൻ സ്വാമി ഈ സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കിയിരിക്കുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തിനും പൂർണ്ണമായും കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. എസ് എൻ സ്വാമി ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രില്ലർ സിനിമകളുടെ തലവര മാറും. ഒരു പാറ്റേൺ തന്നെ ഉണ്ടാകും, ഒരു പുതിയൊരു പാറ്റേൺ. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു ത്രില്ലർ സിനിമയായിരിക്കും. ഒരു പൊളി ട്വിസ്റ്റ് സിനിമയിലുണ്ടാകും. എന്തായാലും ഹൈപ്പിനോടൊപ്പം നീതി പുലർത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് എസ് എൻ സ്വാമിയുടെ വാക്കുകളിലുണ്ട്. വർഷങ്ങളോളം എടുത്താണ് എസ് എൻ സ്വാമി ഈ തിരക്കഥ പൂർത്തിയാക്കിയത്. ബ്ലോക്ക് ബസ്റ്ററിൽ കുറവൊന്നും ആരാധകരോ മലയാളി സിനിമാ പ്രേമികളോ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ദൃശ്യം എന്താ കമൻറ്റ് ചെയ്യുക. നന്ദി.